കേരളത്തിലെ മീഡിയയിലും സാധാരണക്കാരനും അങ്ങോളം ഇങ്ങോളം സംസാരിക്കുന്നൊരു ടോപ്പിക്കായി മാറി ഹേമ കമ്മീഷൻ റിപ്പോർട്ട് അതേപോലെ തന്നെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലുള്ള നട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിരുദ്ധമായ അതായത് സ്ത്രീകളെ സെക്ഷലി അസോൾട്ട് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഓരോ കാര്യങ്ങളാണ് പുറത്ത് വരുന്നത് സത്യം സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം ഞാൻ ഈ ടോപ്പിക്ക് ഒരിക്കലും വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് ഇല്ല പല ദിവസങ്ങളായി ഞാൻ ഇത് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് എനിക്ക് കേരളത്തിൽ ഇന്ന് കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെ പറ്റി സ്ത്രീകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസുകൾ വരികയാണെങ്കിൽ തന്നെ അവരത് പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യുക അവരുടെ പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ സീനിയർ നേതാക്കൾ ഉൾപ്പെടെ അവർക്കൊക്കെ പല കേസുകൾ വന്നിട്ട് പോലും ഇതിനെ വളരെ വളരെ പുച്ഛിച്ച് തള്ളുന്ന ഒരു സമീപനമാണ് ബേസിക്കലി ഇടതുപക്ഷ സർക്കാർ നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന ഇതൊന്നുമല്ല വളരെ കാര്യമായ രീതിയിൽ സ്ത്രീ പക്ഷത്ത് നിന്നുകൊണ്ട് ജനാധിപത്യ മര്യാദകളെല്ലാം പാലിച്ചുകൊണ്ട് അവർ പലതും നടപ്പിലാക്കുമെന്നുള്ള ധാരണയായിരുന്നു ഞാനും പണ്ടൊക്കെ വിശ്വസിച്ചിരുന്ന കാരണം പിന്നീട് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയ ശേഷവും ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന അവരുടെ പാർട്ടിക്കാരും അവരുടെ അനുഭാവികളും പിന്നെ അവരെ പിന്തുണയ്ക്കുന്നവരുമാണ് പിന്നെ ഇതെന്ത് ഇത് എന്തിനെ പറ്റിയും നമ്മൾ എങ്ങനെ റിപ്പോർട്ട് ചെയ്താലും എങ്ങനെയൊക്കെ വീഡിയോ ഉണ്ടാക്കിയാലും പ്രതികരിച്ചാലും ഗവൺമെൻറ്റിനോ അവരുടെ അപ്പാരറ്റസിനോ അവരുടെ അഡ്മിനിസ്ട്രേഷനോ ഇത് ഇതിനും ഇതൊന്നും ബാധിക്കുന്നേയില്ല പക്ഷേ ഇത് ഏറ്റവും കൂടുതൽ ടേൺ അറൗണ്ട് ഉണ്ടായത് അതായത് ഞാനിത് വേ മറ്റൊരു കാരണമെന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ സ്റ്റാർ സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും ഇവർ നമ്മളിവരെ പറ്റി വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവരൊക്കെ തന്നെ ഒരേ രീതിയിൽ മാഫിയ സംഘത്തിൻ്റെ കൂടെ നിൽക്കുന്നവർ കാരണം ഞാൻ ഏകദേശം രണ്ടോ മൂന്നോ വർഷം ആലുവയിൽ താമസിച്ച സമയത്ത് അതായത് നിങ്ങൾക്കറിയാം ആലുവ എന്ന് പറയുന്നത് ഈ പ്രധാനപ്പെട്ട മലയാളം ഫിലിം ഇൻഡസ്ട്രിയുടെ ആക്ടേഴ്സ് ആണെങ്കിലും അവിടെ ഞാൻ ഈ താമസിച്ചതിൻ്റെ അടുത്ത് തന്നെ സിനിമ ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരുടെ വീടുകളൊക്കെ ഉണ്ട് ഇതുമായിട്ട് പല കഥകളും ഞാൻ കേട്ടിട്ടുണ്ട് എനിക്കിതൊന്നും വലിയ സംഭവമായിട്ട് തോന്നുന്നില്ല മറ്റൊരു കാര്യം അടിസ്ഥാനപരമായിട്ട് പറയേണ്ട മറ്റൊരു സംഭവം എന്ന് പറയുന്നത് ഗ്ലാമർ ഇൻഡസ്ട്രി എന്നല്ല ഇപ്പം മോഡൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ് ഇൻഡസ്ട്രി ആണെങ്കിലും ഇന്ത്യയിൽ എല്ലാ അത് ഇന്ത്യയിൽ മാത്രമല്ല ലോകത്തെല്ലായിടത്തും ഈ സംഭവം നിലനിൽക്കുന്നുണ്ട് പക്ഷെ അതിനൊക്കെ ഒരു പരിഹാരം കാണുവാൻ വേണ്ടി പല ഫലപ്രദമായ പലതും ആ ഭരിക്കുന്ന ഗവൺമെൻറ് ആണെങ്കിലും കോർട്ടാണെങ്കിലും പല നടപടികൾ എടുത്തിട്ടുണ്ട് ഇപ്പം വർക്ക് ഇൻ പ്ലേസ് അതുമായിട്ട് ബന്ധപ്പെട്ട് സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട് ഇപ്പോൾ ഇത്ര പേര് ഒരു ഇൻഡസ്ട്രിയിലുണ്ടെങ്കിൽ അവർ ഇന്ന രീതിയിലുള്ള കമ്മിറ്റി ഫോം ചെയ്യണം എന്നൊക്കെ പറയുന്നത് പ്രത്യേകമായി സ്പെസിഫിക് ഉണ്ട് ഇപ്പം നിർഭയ കേസനുസരിച്ചും പിന്നീട് ഇപ്പോൾ അഭയ അങ്ങനെ ഇന്ത്യയിൽ പലയിടത്തും ഈ കേസുകൾ വന്നപ്പോൾ കോർട്ട് വളരെ അലേർട്ടഡാണ് പക്ഷേ എന്നിട്ടും ഈ സംഭവങ്ങളൊക്കെ വളരെ ഓരോന്നായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് കൽക്കട്ട നടിയുടെ അഭിഷേക്കട്ടെ ഇപ്പം ഇവിടെ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഒരു സിനിമാ നടി അവരവരുടെ അനുഭവം പറഞ്ഞത് നമ്മളീ പറയുമ്പോൾ സിമ്പിൾ സംഭവമല്ല അവർ ഉപയോഗിച്ച് ആർ എ പി സെക്ഷൽ അസോൾട്ട് അതായത് പവർഫുള്ളായിട്ട് അവർ ഉപ ഉപയോഗിച്ചു അവരെ ക്രൂരമായി ഉപദ്രവിച്ചു എന്ന് പറയുന്ന നടൻ അതായത് പക്ക പ്രിഡേറ്റർ സിദ്ദുഖ് മാത്രമൊന്നുമല്ല ഞാൻ അറിഞ്ഞിടത്തോളം മലയാളം മൂവി ഇൻഡസ്ട്രിയിലെ തൊണ്ണൂറ് ശതമാനം ആളുകൾ ഈ സൂപ്പർ സ്റ്റാർ ഉൾപ്പെടെ പലരും പലരും ഇവരൊന്നും ഇവർ പുറത്ത് പറയാൻ തയ്യാറാകുന്നില്ല ആ ഒരു സന്ദർഭത്തിലാണ് ഈ രേവതി സമ്പത്ത് ക്യാമറയുടെ മുമ്പിൽ ഓപ്പൺ ചെയ്ത് പറയുന്നത് എന്താണ് സംഭവിച്ചത് അവരുടെ അതിൻ്റെ തെളിവുണ്ട് അതിനൊക്കെ ശേഷം ഏറ്റവും ഡിസപ്പോയിൻ്റഡ് ആയിട്ടുള്ള സംഭവം പിണറായി വിജയൻ്റെ പോലീസിൽ രണ്ടായിരത്തി പതിനാറിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു ആ പെൺകുട്ടിക്ക് പതിനേഴ് വയസ്സേ ഉള്ളൂ ആലോചിച്ച് നോക്കണം അതായത് പ്ലസ് ടു വിദ്യാർത്ഥിയാണ് പതിനാറോ പതിനേഴോ വയസ്സേ ഉള്ളൂ ഈ സമയത്താണ് ഈ സംഭവിച്ചത് സിദ്ദിക്കൻ്റെ പ്രായം ഒന്ന് ഇപ്പം അറുപത്തിരണ്ടോ അറുപത്തി മൂന്ന് വയുള്ള മകളെക്കാളുകളെ കുട്ടി ഇതാണ് സിദ്ദിക്കിൻ്റെയൊക്കെ ട്രാക്ക് റെക്കോർഡാണ് ഇവരൊക്കെയാണ് നിങ്ങളോടീ പല കാര്യങ്ങളും ഞാൻ എല്ലാ നടമ്പാരുടെയും കാര്യം പറയുവാണ് ഇവരൊക്കെ ഇവരുടെ അകത്തുള്ള വളരെ വൃത്തിഘട്ട സംഭവങ്ങളാണ് ചില ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടപ്പോഴും ഇൻട്രാക്ട് ചെയ്തപ്പോഴും മനസ്സിലാക്കുവാൻ സാധിച്ചത് ഇവർക്കൊന്നും ഇത് നന്നായി ശരിയാക്കി എടുക്കണം താല്പര്യമൊന്നുമില്ല പത്തും അറുപതോ അറുപത്തഞ്ചും വയസ്സുള്ളവരാണ് ഇവരൊക്കെ ഇവർ ഇവരുടെ ഒരു ഇവരുടെ ഒരു സംഘടന എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടന എപ്പോഴും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചോണം ഇപ്പം ഇതിനകത്ത് ടി വി ഇൻ്റർവ്യൂവിലും ഈ ടെലി ഈ സ്റ്റുഡിയോ ബൈറ്റിലും റിപ്പോർട്ടേഴ്സിനോടൊക്കെ പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും അവരൊക്കെ ഇന്ന കുടുംബത്തിൽ നല്ല കുടുംബത്തിൽ നിന്ന് വന്നതാണ് അതെ ബാക്കിയുള്ളവരൊക്കെ മോശം കുടുംബം ഇവനൊക്കെയാണ് വലിയ ഭയങ്കര കുടുംബക്കാരൻ അതായത് മാടുംബി സ്വഭാവം ഇതാണ് അതിൻ്റെ അകത്ത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരേതോ വലിയ കുടുംബക്കാരാണ് വലിയ സംഭവങ്ങളാണ് തറവാട്ടുകാരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് കേരളം ഭരിക്കുന്നത് പിണറായി വിജയൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ പിതാവ് തങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു അപ്പം അയാൾ ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഈ പറയുന്ന മാടമ്പി സ്വഭാവമുള്ള രഞ്ജിത്താണെങ്കിലും ഈ ഗണേശ് ഗണേഷ് കുമാർ ആണെങ്കിൽ ഇവരൊക്കെ ഓരോ രീതി പറയുന്നത് ശ്രദ്ധിച്ചോണം എന്നിട്ട് ഇവരൊക്കെ പറയും ഇൻക്ലൂഡിങ് മോഹൻലാലിൻ്റെ പ്രൊഡ്യൂസർ ആൻ്റണി പെരുമ്പാവൂരും അതേപോലെ ഗണേശ് ഇവരെല്ലാവരും ഈ പറയുന്ന ദിലീപിനെ പോയിട്ട് സപ്പോർട്ട് ചെയ്തവരാണ് ഇപ്പോഴും ഈ സിദ്ദിഖ് എന്ന് പറയുന്നയാൾ എന്താ ദിലീപിനെ പറ്റി പറയുന്നത് ഏതോ ഒരു ക്രിമിനൽ ദിലീപിനെ പറ്റി മോശമായിട്ട് പറഞ്ഞു അത് വിശ്വസിക്കാൻ അയാൾ തയ്യാറല്ല അപ്പോഴേ മനസ്സിലാക്കണം ഇതിനകത്ത് മുഴുവനും പ്രിഡേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ ഈ ദിലീപിനെ സപ്പോർട്ട് ചെയ്യുന്നത് പിന്നെ ഇവിടുത്തെ മലയാള സിനിമാ നടിമാര് ഇതേപോലെ നട്ടലില്ലാത്ത പരാതി ആദ്യം ഡബ്ല്യു സി സി ഉണ്ടാക്കുന്നു അതിൻ്റെ അകത്ത് വിഡ്രോ ചെയ്യുന്നു ഹേമ കമ്മീഷൻ ഇപ്പോൾ ഇങ്ങനെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടേ ഇല്ല അവരെയൊക്കെ താരരാജാക്കന്മാരാക്കി വെക്കുന്ന നിങ്ങൾ ഞാനിവരെ ഒന്നും താരമായിട്ടും കോപ്പമായിട്ടൊന്നും പരിഗണിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ വെറും തറയായിട്ടാണ് ഞാനിവരെ കാണുന്നത് അപ്പോൾ അവരെ തലയിൽ വെച്ച് നടക്കുന്ന നിങ്ങൾ ഇവരുടെ അഡ്വർടൈസ് ഇവരുടെ അഡ്വർടൈസ്മെന്റ് കൊണ്ട് ചാനലും ന്യൂസ് ചാനലും ഒക്കെ നടത്തുന്ന പലരും അതായത് മനസ്സിലാക്കുക രേവതി സമ്പത്ത് എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടി ഇന്നലെ വൈകിട്ടാണ് റവലേഷൻ നടത്തുന്നത് അതിനുശേഷം ഇന്ന് രാവിലെയാണ് മലയാള മനോരമ എന്ന് പറഞ്ഞ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉള്ള ന്യൂസ് പേ അവരുടെ ചാനൽ ഇന്നാണത് ബ്രോഡ്കാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കാരണം അവരുമായിട്ടുള്ള ബന്ധം അമ്മ അമ്മയുടെ പ്രോഗ്രാം അവരുടെ മഴവിൽ കാവടി മഴവിൽ ആ ചാനലിലാണ് വരുന്നത് ഇവരൊക്കെ എല്ലാം ഒരു അൺഹോളി റിലേഷൻഷിപ്പ് ഉണ്ട് അത് അത് മനസ്സിലാക്കണം ഈ ആണെങ്കിലും സിനിമ ഈ ന്യൂസ് ചാനലാണെങ്കിലും ഇവരുമായിട്ടൊക്കെ ഒരു അൺഹോളി ഉണ്ട് കാരണം അന്യോന്യം പുറത്ത് കൊടുക്കുകയാണ് ഈ മീഡിയ തന്നെയാണ് മനസ്സിലാക്കുക പ്രധാനപ്പെട്ട പോയിൻറ്റ് ഇവരൊക്കെ നടത്തുന്ന ഈ അസോൾട്ട് മുഴുവനും മൂടി വെക്കുന്നത് ഇപ്പം ഫോർത്ത് എസ്റ്റേറ്റ് മീഡിയ വളരെ ഓപ്പൺ ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ അവിടെയാണ് ഡിജിറ്റൽ യുഗമെന്ന് പറയുന്നതാണ് സിദ്ദുഖെ രഞ്ജിത്തെ നിൻ്റെയൊക്കെ തലയടിച്ച് പൊട്ടിച്ചത് നാളെ ഇവിടുത്തെ സൂപ്പർ സ്റ്റാറിനെ തലയടിച്ച് പൊട്ടിക്കും ഇവിടുത്തെ മെയിൻ സ്ട്രീം മീഡിയ ഇത് ടെലകാസ്റ്റോ ബ്രോഡ്കാസ്റ്റോ ചെയ്യാൻ തയ്യാറായില്ലെങ്കിൽ ഇവിടെ ഡിജിറ്റൽ മീഡിയ ഇത് ഏറ്റെടുക്കും വളരെ സിമ്പിളാണ് അതുകൊണ്ടാണ് ഇതിൻ്റെ കൺക്ലൂഡ് ചെയ്തൊരു പാർട്ടിൽ ഞാൻ പറയുന്നത് ഇതാണ് അവസരം നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ ഇവരെ ഈ ഈ പറയുന്ന സൂപ്പർ സ്റ്റാർ ആണെങ്കിലും ഇവരിൽ നിന്ന് എങ്കിൽ നിങ്ങൾ ഈ നിങ്ങളുടെ ഫേസ് ഒന്നും മാസ്ക് ചെയ്യരുത് മാസ്ക് ചെയ്യാത്ത ധൈര്യസമേതം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഡിജിറ്റൽ യുഗമാണ് ഇനി നിങ്ങളുടെ ഫേസ് മാസ്ക് ചെയ്താൽ പോലും ഫേസ് വന്നില്ലെങ്കിൽ പോലും മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ഫേസ് ലോകം മുഴുവന് സർക്കുലേറ്റ് ചെയ്യും അതിനേക്കാളും വളരെ ബോൾഡായിട്ട് നിങ്ങളുടെ ഫേസോടുകൂടി പറയണം പരസ്യമായിട്ട് പറയണം ആരാണ് എന്താണ് എന്താണ് സംഭവിച്ചത് ഈ ഗവൺമെൻറ്റിനോട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല അവരൊന്നും ചെയ്യാൻ പോകുന്നൊന്നുമില്ല പക്ഷെ പബ്ലിക് ഇത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പബ്ലിക് കഴിഞ്ഞാൽ ഈ സൂപ്പർ സ്റ്റാറുകളെ സീറോ സ്റ്റാറാക്കി ഡംപ് ചെയ്യും അതാണ് നമുക്കിന്ന് ഏറ്റവും വലിയ ആവശ്യം